പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാറിനും ഓരായിരം നന്ദി. ഞാൻ എൻ്റെ പേര് ജോർജ് ഫ്രാൻസിസ്. എൻ്റെ അമ്മയുടെ പേര് ലിസി ഫ്രാൻസിസ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ തിരുമേനി സെൻ്റ് ആൻ്റണീസ് ദേവാലയ അംഗമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ അമ്മയ്ക്ക് ഓരായിരം നന്ദി പറയുന്നു. കാനായിൽ അമ്മ തിരുക്കുമാറിനോട് അപേക്ഷിച്ച് ഒരു കുടുംബത്തിൻ്റെ അപമാന ഭാരത്തിൽ നിന്നും രക്ഷിച്ച പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മുമ്പിൽ മധ്യസ്ഥം യാചിച്ച് തിരുക്കുമാറിൻ്റെ അടുത്ത് മധ്യസ്ഥം പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ അപമാന ഭാരത്തിൽ നിന്നും രക്ഷിച്ച മാതാവിന് ഓരായിരം നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു ചേച്ചിയാണ് ഞങ്ങൾക്ക് ഈ കൃപാസനം പത്രം കൊണ്ടുവരികയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്ത ചേച്ചിയാണ്. പത്രം കിട്ടിയ സന്ദർഭത്തിൽ ഞാൻ സാധാരണ ഒരു ജോലി ചെയ്യുന്നൊരു കാർഷിക കുടുംബത്തിൽപ്പെട്ട അംഗമാണ്. എല്ലാവരും വിദേശത്ത് പോകുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല എന്നുള്ള ധാരണയിൽ പത്രം മാറ്റിവെക്കുകയും കാര്യമായി ഗമനിക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ തുടർന്നങ്ങോട്ട് വന്ന സമയങ്ങളിൽ മാതാവ് ഓൺലൈനിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയും പത്രം കൂടുതൽ വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇതിൽ അഗാധമായൊരു വിശ്വാസം തോന്നുകയും 2022 ഒക്ടോബർ 2 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലാണ് കടന്നുപോയിരുന്നത്. ആ സമയത്ത് വന്ന് 5 നിയോഗങ്ങൾ ഇവിടെ സമർപ്പിച്ച് മാതാവിൻ്റെ ഉടമ്പടി അമ്മ എടുക്കുകയും കൂടെ ഞാനും ഉണ്ടായിരുന്നു. ആ ഉടമ്പടി ക്ലാസ്സുകൾക്കൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. ദൈവം ഈ 5 കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു, അത് ദൈവം മാതാവ് നടത്തി തന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഓരോന്നായി ഞാൻ വിശദീകരിക്കാം. 2010 ഞങ്ങൾക്ക് കുടുംബപരമായി വന്നു ചേർന്നിരുന്ന 1 ഏക്കർ സ്ഥലം, ആ സ്ഥലം മാത്രമാണ് ഞങ്ങൾക്കന്ന് കുടുംബപരമായി വന്നു ചേർന്നത്. ആ സ്ഥലത്തേക്ക് ഒരു റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ റോഡിന് രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ആ റോഡിലേക്കുള്ള ആ സ്ഥലത്തേക്കുള്ള വഴിയുടെ രേഖകൾ തരേണ്ടിയിരുന്ന എൻ്റെ അമ്മയുടെ ചേടത്തിയും ചേടത്തിയുടെ മകനുമായിരുന്നു. 3-4 വർഷത്തോളം അവരോട് നിരന്തരം ആവശ്യപ്പെടുകയും അവരോട് കുടുംബക്കാർ വഴിയൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടും അവർ ആ സ്ഥലത്തിന് രേഖ തരുവാൻ തയ്യാറായില്ല. അവരുടെ ഒരു ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ രേഖ തരികയില്ല, നിങ്ങൾ ഈ സ്ഥലം വിൽക്കുകയും വേണ്ട, ഇവിടെ തന്നെ കടന്നോട്ടെ. അങ്ങനെ രീതിയിലുള്ളൊരു സമീപനമായിരുന്നു ചേടത്തിയുടെയും ചേടത്തിൻ്റെ മകൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നത്. എന്നാൽ 4-5 വർഷം കഴിഞ്ഞപ്പോൾ വിൽക്കേണ്ട വളരെ അത്യാവശ്യ ഘട്ടം വരികയും സാമ്പത്തികമായി ബാധ്യതകൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അവിടെ ഇരുന്ന വികാരി അച്ഛനെ സമീപിച്ച് അച്ഛനോടിങ്ങനെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് ഇടപെടണമെന്ന് പറയുകയും അവിടുത്തെ വികാരി അച്ഛൻ ഇവരെ 2 പേരെയും വിളിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ വികാരി അച്ഛൻ സംസാരിച്ചിട്ട് പോലും അവരത് കൂട്ടാക്കുകയോ തരാനോ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവുമില്ലായിരുന്നു. തരില്ല എന്ന് തീർത്തു പറയുകയും ചെയ്തു. അതിനുശേഷം ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ രാഷ്ട്രീയ സാധ്യതയും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എനിക്ക് അറിയാവുന്ന എല്ലാ മേഖലയിലും രാഷ്ട്രീയപരമായി ഞാൻ ഇടപെട്ടു. തീർത്ത് തരില്ല എന്നും പറഞ്ഞ് എന്നെ ആ വീട്ടിൽ നിന്നും അവരെ ഇറക്കിവിട്ടു. എന്നെയും എൻ്റെ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെയും ആ വീട്ടിൽ നിന്നും അവരെ ഇറക്കിവിട്ടു. ഞാൻ വളരെ വിഷമത്തോടുകൂടി ഇവിടെ വന്ന് വീട്ടിൽ വന്നിരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി പിതാവിനെ ചെന്ന് കണ്ട് വിഷമങ്ങൾ പറയുകയും പിതാവ് അവരെ വിളിക്കുകയും അവരുടെ ഇടവാങ്ങളായ വികാരി അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും അച്ഛൻ പിതാവ് വഴി 2 വികാരിയച്ഛന്മാരെ വിളിച്ച് സംസാരിച്ചിട്ടും അവർ ഈ റോഡിന് എഗ്രിമെൻ്റ് തരികയില്ല, സ്ഥലം വിൽപ്പിക്കില്ല, വിൽക്കാൻ വരുന്നവരെ മുഴുവൻ മുടക്കുകയും ചെയ്യുന്ന അത്രയും ദയനീയമായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിരുന്നു. അങ്ങനെയാണ് ഒക്ടോബറിൽ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥന ദിവസവും ചൊല്ലുകയും അമ്മയാണ് പ്രാർത്ഥന ചൊല്ലിയിരുന്നത്. വീട്ടിലെല്ലാ ദിവസവും കുരിശ് വരയ്ക്കുകയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥനകൾ ആഴപ്പെടുകയും ചെയ്തു. അതിനുശേഷം ആദ്യഘട്ടത്തിൽ അവരോട് ചോദിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ ചേടത്തി പറഞ്ഞു, എന്തു വന്നാലും തരില്ല, എന്നെ 2 കഷ്ണമാക്കി ഇട്ടാൽ പോലും ഞാൻ തരത്തില്ല എന്ന് തീർത്തു പറഞ്ഞു. തുടർന്ന് എല്ലാ വാതിലുകളും മുട്ടി. 1 വാതിലുകളിൽ അവർ നമുക്ക് തുറന്നു തന്നില്ല. 2-ാമത് ഉടമ്പടി വന്ന് ഇവിടെ വന്ന് പുതുക്കി പ്രാർത്ഥിച്ചു. മാതാവിനോട് പറഞ്ഞു, ഇനി ഒരു രക്ഷയുമില്ല, ഈ മെയ് മാസത്തിനുള്ളിൽ ഇത് വിറ്റില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അത്രയേറെ സാഹചര്യങ്ങൾ മോശമാണ്, അങ്ങനെ ഇടപെടണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി മെയ് മാസം 15-ാം തീയതിക്ക് ശേഷം ഒരു ബ്രോക്കറെ വിളിക്കുകയും, നിങ്ങളുടെ റോഡിന് രേഖകളൊന്നും വേണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ ആ വിലക്കെടുത്തുകൊള്ളാം, രേഖകളില്ലാതെ 1 മാസം പെൻഷനായി കഴിഞ്ഞപ്പോൾ ഏകദേശം 40 ലക്ഷം രൂപയോളം വില, എന്ന് വെച്ചാൽ സെൻറ്റിന് 63,000 രൂപ വില വെച്ച് ഞങ്ങൾ 60,000 രൂപയ്ക്ക് വിൽക്കുവാനിരുന്ന സ്ഥലം 3,000 രൂപയും കൂടെ കൂട്ടി ആ മാഷ് കച്ചവടം ചെയ്യുകയും
ജൂൺ മാസം ആയ ജൂൺ 30 ആയപ്പോഴത്തേക്കും അതിൻ്റെ സകല ഇടപാടുകൾ തീർത്തുകൊണ്ട് അത് സാധിക്കുകയും ചെയ്തു. റോഡ് ലഭിച്ചില്ല എങ്കിൽ പോലും ഞങ്ങൾ ആഗ്രഹിച്ചത് സ്ഥലം വിൽപ്പനയായിരുന്നു. അത് പരിസ്ഥിത മാതാവിൻ്റെ ഇടപെടലുകൊണ്ട് കുടുംബത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ആ സ്ഥലം വിൽപ്പന നടത്തുകയും കടബാധകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ ഞാൻ ഒന്നാമതായി മാതാവിന് അമ്മ എഴുതി കൊടുത്ത ആവശ്യം. അത് വളരെ ഭംഗിയായി കൃത്യം 8 മാസം കൊണ്ട് പൂർത്തീകരിച്ച് മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. രണ്ടാമതായി ഉണ്ടായിരുന്നത് ഞാൻ ജോലിയെല്ലാം ഉപേക്ഷിച്ച് കൃഷി ആവശ്യത്തിനും കൃഷിയൊക്കെ ആയിട്ട് 10-12 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ കൃഷി ആവശ്യങ്ങളൊക്കെ ആയിട്ട് കൃഷി ചെയ്യുകയായിരുന്നു. ഇപ്പം നമ്മുടെ സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് ഒരു കുളം കുഴിക്കുകയും എന്നാൽ 3 ലക്ഷം രൂപയോളം മുടക്കി ആ കുളം നഷ്ടപ്പെട്ടു പോയി, വെള്ളമില്ലാതെ പാറയായി പോവുകയും ചെയ്തു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ശേഷമായതുകൊണ്ട് അമ്മയെ അവിടെ കൊണ്ട് കാശുരൂപം വെക്കുകയും ഉപ്പും വിതറുകയും ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്ത് അപ്പം ആ കുളത്തിൽ തന്നെ ഒരു വീണ്ടും താത്താൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഒരാളെ കൊണ്ടൊന്ന് കാണിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, ഇവിടെ താത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് മാറി ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം അവിടെ താത്താൻ പറഞ്ഞു. അവിടെ താത്തി വളരെ ഭംഗിയായി അവിടെ 10 ദിവസം കൊണ്ട് വെള്ളം ലഭിക്കുകയും സമൃദ്ധമായി വെള്ളം അവിടെ ലഭിക്കുകയും ചെയ്തു. അപ്പം കൃപാസനത്തിൻ്റെ ഉപ്പും കാശുരൂപവും വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ടാണ് ആ കുളത്തിൽ യഥേഷ്ടം വെള്ളം ലഭിക്കുവാൻ സാധിച്ചത്. മൂന്നാമതായിട്ട് എൻ്റെ പെങ്ങൾ 3 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആവുന്നില്ലായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റായി. 5 മാസമായി, ഹാർട്ട് ബീറ്റ് കുറവുണ്ടായിരുന്നു. ആ സമയത്തും അമ്മ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇന്ന് സുഖമായിട്ടിരിക്കുന്നു. 4-ാമതായി എൻ്റെ പപ്പായിക്ക് 66 വയസ്സുണ്ട്. 66 വയസ്സുള്ളപ്പോൾ കൃഷിപ്പണികൾ എടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പോൾ മുട്ടുവേദനയായിട്ട് കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് കാര്യമായി പണിയെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അലോപ്പതി ചികിത്സയും ഒക്കെ നടത്തി എങ്കിൽ പോലും സ്ഥിരമായി ഈ വേദന മാറില്ല എന്ന് പറയും. സ്ഥിരമായി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് അമ്മ തൈലം പരട്ടി മുട്ടേൽ തൈലം പരട്ടി പ്രാർത്ഥിച്ചു. എന്നാൽ കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് വേദന മാറുകയും പഴയപോലെ തന്നെ ജോലി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണ്. 5-ാമതായി ഞങ്ങളുടെ കുടുംബത്തിൽ ചില പ്രാർത്ഥനകളൊക്കെ കുറവുണ്ടായിരുന്നു, ബൈബിൾ വായനകളൊക്കെ കുറവുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ദിവസങ്ങളിൽ പ്രാർത്ഥനയും ബൈബിൾ വായനയും കുടുംബത്തിലെല്ലാ കാര്യങ്ങളും ഒരു ഭംഗിയായി നടക്കുന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതെല്ലാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനുഗ്രഹമാണ്. ഈ കാര്യങ്ങളൊക്കെ മാതാവ് നമുക്ക് നമ്മുടെ കുടുംബത്തിനോട് നടത്തുന്നു. ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ മാതാവ് നമ്മോടൊപ്പം നിൽക്കുകയും ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുകയും ചെയ്തു. അതുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട് നേരത്തെ ഉണ്ടായ വിശ്വാസത്തെക്കാളും ഇവിടെ വന്നാൽ നടക്കും, അല്ലെങ്കിൽ മാതാവിനോട് പറഞ്ഞാൽ നടക്കുമെന്നുള്ള ഉത്സമ ബോധ്യത്തോടെ എല്ലാ കാര്യങ്ങളും നടത്തി തന്ന മാതാവിനും തിരുക്കുമാറിനും 1000 നന്ദി പറയും. കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനായി ജീവിച്ചിരുന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്തിനാണ് പ്രവർത്തിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വിശ്വാസം ഉണ്ടാകുവാനും വിശ്വാസം വർദ്ധിക്കുവാനും ആഴപ്പെടുവാനുമാണ്. അതിൽ നിരാശപ്പെടുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമായില്ലേ എന്നും. അപ്പോൾ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബത്തിൽ നടന്ന ദൈവത്തിൻ്റെ അടയാളങ്ങളാണ് ഇന്ന് പരിശുദ്ധ അമ്മവഴി നടന്ന അടയാളങ്ങളാണ് ഈ മകൻ ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്തത്. വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് 15 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും നമ്മളെല്ലാം ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഒരു കുടുംബം കടന്നു പോകുന്നതെന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. പിന്നെ പലരെയും ചെന്ന് കണ്ടതായിട്ട് പറയുന്നു. അതൊക്കെ നമ്മളൊരൊറ്റ വാക്കിൽ മാനുഷികമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്വാധീനങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് നോക്കി എന്ന് മനസ്സിലാക്കാം. പക്ഷെ അതിനൊന്നും സാധിക്കാതിരുന്ന ഒരു കാര്യം ഉടമ്പടി പ്രാർത്ഥനയിൽ വെച്ച് അത്ഭുതവഹമായ രീതിയിൽ നടന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എപ്പോഴും ജോസഫ് അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ മെറിറ്റിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ ഒരിക്കലും നിയോഗമായിട്ട് വെക്കരുത്. കാരണം പഠിക്കുന്ന ഒരു കൊച്ച് നല്ല മാർക്ക് കിട്ടണമെന്ന് നിയോഗം വെച്ചാൽ മാർക്ക് കിട്ടിയാൽ അവൻ അല്ലെങ്കിൽ അവൾ അതിൽ അത്ഭുതമായിട്ട് എടുക്കത്തില്ല. അത് തനിക്ക് ലഭിച്ചിട്ടുള്ളൊരു ഫ്രൂട്ടായിട്ട് എൻ്റെ ബുദ്ധിക്ക് കിട്ടിയത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോഴാണ് ഈ വിശ്വാസത്തിൽ ഒരാഴപ്പെടലുണ്ടാകുന്നത്. അത് പിന്നീട് പറയാനുണ്ട്. അത് ബൈബിൾ വായനയിലാണെങ്കിലും മുടങ്ങാതെയുള്ള കുടുംബ പ്രാർത്ഥനയിലൂടെയാണെങ്കിലും എല്ലാം അത് പിന്നീട് നടക്കുന്നുണ്ട്. പിന്നെ നൽകിയ സൗഖ്യത്തിനെ കുറിച്ചും പപ്പയുടെ മുട്ടിൻ്റെ വേദനയും അല്ല പെങ്ങൾക്ക് കിട്ടിയ ഒരു കുഞ്ഞിൻ്റെ കാര്യവും എല്ലാം സാക്ഷ്യമായിട്ട് പറയാനുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ വ്യക്തി അവരുടെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലെ ജീവിതത്തിന് ആവശ്യമായ
ജലസ്രോതസ്സിൻ്റെ കാര്യത്തിലും ഇങ്ങനെ പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്ന് എന്ന് പറഞ്ഞ് തുടങ്ങിയതുപോലെ തന്നെ ഇവരുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ ഇടപെടൽ ഉണ്ടായതായിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഈ കുടുംബത്തിനെ പ്രതി നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുകയും ഇത്രയും അനുഗ്രഹങ്ങൾ ഈ കുടുംബത്തിന് നൽകിയതിന് ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.